സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് അവശേഷിക്കുമോ എന്ന നചികേതസിന്റെ ചോദ്യത്തിന് മുന്നിൽ യമധർമ്മൻ പകച്ചു പോകുന്നുണ്ട്. ആത്മവിദ്യാ തത്വബോധത്തിലൂടെ മരണത്തെ ജയിക്കുന്ന നചികേതോപാഖ്യാനം പക്ഷേ ജീവിതത്തെയും മരണത്തെയും മരണാനന്തര ലോകത്തെയും കുറിച്ചുള്ള സാധാരണ മനുഷ്യന്റെ ആധികളെ ശമിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാകാം ശേഷക്രിയയുടെയും ശ്രാദ്ധത്തിൻ്റെയും പിതൃതർപ്പണത്തിൻ്റെയും ഒക്കെ രൂപത്തിൽ ജീവിച്ചിരിക്കുന്നവർ പരേതാത്മാക്കളോടുള്ള ബന്ധം സജീവമായി നിലനിർത്തുന്നത്. ഭാരതീയമായ ആത്മീയാന്വേഷണത്തിൻ്റെ ഏറ്റവും ജാഗ്രതായ മനസ്സായി നചികേതസിനെ ആരാധിക്കുകയും ഒപ്പം പിതൃതർപ്പണത്തിൻ്റെയും അസ്ഥി നിമജ്ജനത്തിൻ്റെയും അനുഷ്ഠാനങ്ങൾക്ക് ആചാര്യനാവുകയും ചെയ്യുന്നു ഉത്തമൻ. ഉത്തമ തീർത്ഥസ്വാമികൾ ചാവക്കാട് ഇടക്കഴിയൂരിലെ പഞ്ചവടി എന്ന സമുദ്ര നിബന്ധന ഘട്ടത്തിലും തൊട്ടടുത്ത ശങ്കരനാരായണ ക്ഷേത്രത്തിലും പിതൃകർമ്മങ്ങൾക്കായി എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് വിശ്വാസികളുടെ സുഹൃത്തും മാർഗനിർദ്ദേശകനും ഗുരുവുമാണ്. ഉപനിഷത്തും ഗീതയും പോലെ തന്നെ ഹേഗലും മാർക്സും ഓഷോയും സ്വന്തം ജിജ്ഞാസയ്ക്ക് വിഷയമാക്കുന്ന ഉത്തമൻ വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ തന്റെ ആത്മാന്വേഷണ പഥങ്ങളിലൂടെ പുനർ യാത്ര നടത്തുന്നു. കണ്ണൂരിൽ നിന്ന് ഹിമാലയം വഴി പഞ്ചവടി കടപ്പുറത്തെത്തിയ ഈ യാത്രികൻ ഇവിടം തന്റെ അവസാന താവളമായി എണ്ണുന്നു. ദേഹബന്ധം ഉപേക്ഷിച്ചെത്തുന്ന ദേഹികളുടെ ദാഹമകറ്റാൻ എള്ളും നീരും ഒരുക്കുമ്പോഴും നചികേതസിന്റെ ചോദ്യം ഉത്തമനുള്ളിൽ ഒടുങ്ങാത്ത കടൽ തിരയായി ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഈ മരണാന്തര ക്രിയ എന്നുള്ള സമൂഹം എന്ന് പറഞ്ഞാൽ പാപം ചെയ്തവരുണ്ടാവും, അറിയാതെണ്ട് പാപം ചെയ്തിട്ടുണ്ടാവും. അറിയാതെണ്ട് പാപം ചെയ്ത ജ്ഞാനമായ അഗ്നിയിൽ എരിച്ചു കളയണം ആ പാപത്തെ. ജ്ഞാനമായി അഗ്നിയിൽ എരിച്ചു കളയണം, അതാണ് അതിൻ്റെ ഏകദേശം ഉള്ളടക്കം. അപ്പോൾ അവർക്ക് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ ജഡാന്ന്, ഇത് വേസ്റ്റാന്ന്, ഇത് പോയി. ആത്മാവുണ്ട്, ആത്മാവെന്നും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി മുഴുവൻ ആത്മാക്കൾ കൊണ്ട് നിറയില്ലേ? ആത്മാവ് എന്ന് പറഞ്ഞാൽ വലിയ ആനമാതിരി ഉണ്ടെന്നല്ലോ. അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ക്ഷേത്രത്തിൽ നിന്നല്ല, അദ്ദേഹത്തിന് എത്തുന്ന വരുമാനത്തിൽ പോലും ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ക്ഷേത്രത്തിനും ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന കാശ് സ്വന്തമായി സ്വരൂപിക്കുന്നുള്ള സമ്പ്രദായം അയാൾക്കില്ല. കിട്ടുന്ന മുഴുവൻ പൈസയും സഹായങ്ങളായിട്ട് പൊതുജനങ്ങൾക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പിന്നെ വായനാശീലനാണ്, ഒരു എഡ്യൂക്കേറ്റഡ് ആളാണ് ആള്. പൊതുവെ എല്ലാം സൗമ്യമായുള്ള പെരുമാറ്റമാണ്. ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് നല്ല പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. മൊത്തമായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൊത്തം കാര്യങ്ങളാണ് നോക്കാറ്. അതായത് കൂടുതലും അസ്ഥി വരുമ്പോൾ ആ കാര്യങ്ങൾ, പിന്നെ അസ്ഥിക്കാർക്ക് ചിലപ്പോൾ അവർ പൂജാരികളെ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അപ്പോൾ കൊണ്ടുപോയി കടപ്പുറത്ത് പൂജ ചെയ്യണം ചെങ്ങ, അവർ കൊണ്ടുവരാത്ത പൂജാരിമാരെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി അവിടെ മൂപ്പർ കൊണ്ടുപോയി അവിടെ അസ്ഥി ഒഴുക്കാനുള്ള കാര്യങ്ങളും കർമ്മങ്ങളെല്ലാം ചെയ്തു കൊടുക്കും, ബരിയിടാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. കണ്ണൂർ ജില്ലയിലെ പഴശ്ശിയിൽ കാരായി വീട്ടിൽ കുഞ്ഞിക്കണ്ണൻ്റെയും കുഞ്ഞിമാതയുടെയും രണ്ടു മക്കളിൽ മൂത്തവനായിരുന്നു ഉത്തമൻ. കഠിനമായ ദാരിദ്ര്യം നിറഞ്ഞ ബാല്യം പ്രാഥമിക വിദ്യാഭ്യാസത്തിനപ്പുറം പോകാൻ ഉത്തമനെ അനുവദിച്ചില്ല. എങ്കിലും തന്നിൽ തന്നെ തളം കെട്ടാൻ ഇദ്ദേഹം തയ്യാറുമായിരുന്നില്ല. സ്വന്തം ജീവിതത്തെ തന്നെ പാഠപുസ്തകമാക്കി. മനുഷ്യാസ്തിത്വത്തിൻ്റെ പൊരുൾ തേടിയ ഉത്തമൻ ഒരു ദിവസം വീട് വിട്ട് ലോകത്തിലേക്കിറങ്ങി. വ്യക്തിയും സമൂഹവും ഭൗതികതയും ആത്മീയതയും നീതിയും ശാസനയും കർമ്മവും ധർമ്മവും സമന്വയിക്കുന്ന ചിതാകാരമായി സ്വാമി വിവേകാനന്ദൻ ഇദ്ദേഹത്തിൻ്റെ സമസ്യകൾക്കൊക്കെ ഉത്തരം നൽകുകയായിരുന്നു. ഞാനൊരു കൂട്ടുകുടുംബത്തിലായിരുന്നു.
ജീവിച്ചതൊക്കെ കുറേ കാലം. പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തികമായിട്ട് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു അക്കാലം. അത് കാരണം പിന്നെ എല്ലാ ബന്ധുക്കളെ വീട്ടിലും ഇങ്ങനെ മാറി മാറി താമസിച്ചാണ് ജീവിച്ചത് കുറേ കാലം. പഠനം എന്ന് പറഞ്ഞാൽ കാര്യമായൊന്നും പഠിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ ഞങ്ങളെ നാട്ടിലൊരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു തെയ്യം കലാകാരൻ്റെ കുടുംബത്തിലുള്ള ആളാണ്. ഇല്ലാത്ത അക്കാലത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു സന്യാസി അങ്ങനെ ഒരു ഗൃഹസ്ഥനായിരുന്നു. ആദ്യം അങ്ങനെയിരുന്നാന്ന് ഞാൻ ആത്മീയ അധ്യാത്മികതയുള്ള ബാലപാഠം ഉൾക്കൊള്ളുന്നത്. യാത്ര എന്ന് പറഞ്ഞാൽ പിന്നെ ഹിമാലയം വരെ സഞ്ചരിച്ചു. ഹിമാലയം എന്ന് പറഞ്ഞാൽ അതിൽ പല നല്ല സന്യാസിമാരെയും കണ്ട് പിടിച്ചു പറി എല്ലാവരെയും കണ്ടു. ഞാൻ അപദൂതന്മാരെയും കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാശി വരെ ഒരുവിധം സഞ്ചരിച്ചു വാഹനത്തിലും അതിലുമായിട്ട്. കാശിയിലെത്തിയതിൻ്റെ ശേഷം ഒരു സന്യാസി അവധൂതനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആഞ്ഞം മാത്രമേ കഴിച്ചുള്ളൂ. എവിടെ പോകണം ഞാൻ പറഞ്ഞ എവിടെയല്ല ലക്ഷ്യമില്ലാതെണ്ട് ഞാൻ അലഞ്ഞിങ്ങനെ നടക്കുക. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കാശി വരെ അല്ല ഹിമാലയം വരെ പോയി. അവിടെയൊക്കെ അങ്ങനെ കൂടെ സഞ്ചരിച്ച് അവസാനം അങ്ങനെ പറഞ്ഞു ഇങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം കിട്ടി. അത് കന്യാകുമാരിയാണെന്നുള്ള ഏകദേശം രൂപം കിട്ടി. കന്യാകുമാരി കാണിച്ചു തന്നു ധ്യാനത്തിൽ. അങ്ങനെ ഞാൻ കന്യാകുമാരി വന്നു. വിവേകാനന്ദപ്പാറയിൽ അവിടെ കുറച്ചു നേരം ധ്യാനിച്ചിരുന്നു. രണ്ട് ദശകത്തോളമായി ഉത്തമൻ പഞ്ചവടിയിലെത്തിയിട്ട് അണ്ടത്തോട്ട് പെരിയമ്പലത്തെ ഭൂദാന പ്രസ്ഥാനാശ്രമത്തിലെ അന്തേവാസിയായിരുന്ന കാലത്താണ് അസ്ഥി നിമജ്ജന ഘട്ടത്തിലെ കാർമ്മികനായി ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഇദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവരുന്നത്. എല്ലാ പ്രവാഹങ്ങളും ഒടുവിൽ ജലനിധിയിൽ വിലയിക്കുന്നത് പോലെ ഉത്തമ തീർത്ഥാടക സ്വാമികളും ഇവിടെ അന്വേഷണങ്ങളുടെ അഴിമുഖത്തെത്തുകയായിരുന്നു.